കല പറയുന്നൊരു കഥകാലമിൽ കളങ്കമാക്കി എന്നെ ആവ്യത ഉദിച്ചു വീണ്ടും വരുന്നു കലധർമ്മത്തിനായി സാഹിത്യോത്സവം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഡിറ്റേഴ്സ് ഫോൺ മലയാളം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അലൈറ്റ് മോഷൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യോത്സവ സ്റ്റാറ്റസ് വീഡിയോ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇതിലേക്ക് ഒന്നുകൂടി എഫക്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് ഒരുപാട് സെറ്റിങ്സുകൾ കൂട്ടിക്കൊണ്ട് ഒരു സ്റ്റാറ്റസ് വീഡിയോ നിർമ്മിക്കുക എന്ന് കുറിച്ച് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് പ്രകാരമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും ഉപകാരപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് പോലെ ഇതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ലൈറ്റ് മോഷൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ലിങ്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ താഴെ കാണുന്ന പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ റെസൊല്യൂഷൻ 1080x2340 എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റേഷ്യോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ശേഷം താഴെ കാണുന്ന ഫ്രെയിം റേറ്റ് നിങ്ങൾ 60fps ആക്കി സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ബ്ലാക്ക് ആക്കി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗമായിരിക്കും കാണാൻ സാധിക്കുക. ഇനി നമ്മൾ കഴിഞ്ഞ നമ്മുടെ സാഹിത്യോത്സവ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഒരു വീഡിയോ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു സാഹിത്യോത്സവ വീഡിയോ നിർമ്മിച്ചെടുക്കുക എന്നതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ താഴെ കാണുന്ന പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി എവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഉള്ളത് ആ ഒരു വീഡിയോ സെക്ഷനിൽ പോയിക്കൊണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നമ്മുടെ സ്ക്രീനിലേക്ക് വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ആ ഒരു വീഡിയോ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണാൻ 3 dots സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫിൽ സ്ക്രീൻ കൊടുക്കേണ്ടതുണ്ട്. ഫിൽ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ നമ്മുടെ സ്ക്രീനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റായി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു വീഡിയോ നിങ്ങൾ 30 seconds മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 30 seconds ആ ഒരു വീഡിയോ മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്കി ഭാഗം കട്ടായി പോകുന്നതാണ്. ഇനി വീണ്ടും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ വരിക. ഇനി നമുക്ക് ഇതിലേക്കൊരു മ്യൂസിക് ഡയഗ്രാം കൊടുക്കേണ്ടതുണ്ട്. അതിന് വീണ്ടും നിങ്ങൾ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. അപ്പോൾ മ്യൂസിക് ഡയഗ്രാം അതുപോലെ തന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും ഞാൻ ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി എവിടെയാണ് നിങ്ങളുടെ ആ ഡയഗ്രാം ഉള്ളത് ആ ഒരു ഡയഗ്രാം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ 2 fingers ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്കാണോ ആ ഡയഗ്രാം കൊണ്ടുപോയി വെക്കേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ കറക്റ്റായി കൊണ്ട് തന്നെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനിലേക്കാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ആ ഒരു ഡയഗ്രാം നിങ്ങൾ ഓൾറെഡി 30 seconds തന്നെ എക്സ്റ്റെൻഡ് ആയി വന്നിട്ടുള്ളത് എന്ന് നോക്കുക. വീണ്ടും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ആ ഒരു ഡയഗ്രാം സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതൊരു 50% ആ ഒരു ഡയഗ്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾ മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ബ്ലറിങ് രൂപത്തിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഡയഗ്രത്തിൻ്റെ കൊണ്ടുവച്ചതിൻ്റെ താഴെയുള്ള ഒരു ഭാഗം ബ്ലാങ്ക് ആയ രൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറിയത് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് ഫിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വീണ്ടും നിങ്ങൾ പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഷേപ്പ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും താഴെ കാണുന്ന കോർണറിലുള്ള ഒരു ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കളർ ആൻഡ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. വീണ്ടും അത് സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3rd ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതായത് റൊട്ടേഷൻ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ പരമാവധി ആ ഒരു ഷേപ്പ് നിങ്ങൾ സ്ക്രീനിലേക്ക് ഫിറ്റാവുന്ന രൂപത്തിൽ തന്നെ ആ ഒരു ഷേപ്പിനെ നിങ്ങൾ മാറ്റുക. എന്ന് വീണ്ടും നിങ്ങൾ സ്ക്രീനിൽ നിന്ന് ടച്ച് ചെയ്തുകൊണ്ട് പുറകിലേക്കൊന്ന് ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ആ ഒരു ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിക്കൊണ്ട് നമ്മൾ ആദ്യം കൊണ്ടുവച്ച ആ ഒരു ഡയഗ്രത്തിൻ്റെ ആ ഒരു ശേഷം വരുന്ന ആ ഒരു ബ്ലാങ്ക് ഭാഗത്തിൻ്റെ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും പുറത്തേക്കൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു ബ്ലാക്ക് ബോർഡർ നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു 50% നിങ്ങൾ മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മൾ നേരത്തെ കൊണ്ടുവച്ച ഡയഗ്രാമും അതുപോലെ തന്നെ ഈ ബ്ലാങ്ക് ഭാഗവും നിങ്ങൾക്ക് കറക്റ്റായിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റായി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു
ഇപ്പോൾ നമ്മൾ കൊണ്ടുവച്ച ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബ്ലാങ്ക് ലെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായി കൊണ്ട് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ ഏറ്റവും എൻഡിങ്ങിലേക്ക് വരികയാണ്. ഏറ്റവും എൻഡിങ്ങിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇപ്പോൾ നമ്മൾ കൊണ്ടുവച്ച ആ ലെയർ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു 30 സെക്കൻഡിലേക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങൾ വീണ്ടും സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ വരിക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്കൊരു സാഹിത്യോത്സവത്തിൻ്റെ ഒരു ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി സാഹിത്യോത്സവ ലോഗോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പരമാവധി പി എൻ ജി ലോഗോകളും അതുപോലെ തന്നെ പി എൻ ജി ഇമേജൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴും നമുക്ക് കറക്റ്റായിക്കൊണ്ട് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് സ്ക്രീനിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഇതിലേക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോഗോ ഞാൻ ഇതിലേക്ക് സെലക്ട് ചെയ്യുകയാണ്. ആ ലോഗോ സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് താഴെ കാണുന്ന ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ലൈറ്റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷനായ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ റിമൂവ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അത് വീണ്ടും പുറകിലേക്കൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് സൂം കുറച്ച് കൊടുത്തുകൊണ്ട് ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾക്ക് ആ ഒരു ലോഗോ കൊണ്ടുപോയി വെക്കേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് കറക്റ്റ് ആ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും നമ്മൾ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിക്കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു സാഹിത്യോത്സവ ഫോണ്ട് ലോഗോ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ലൈറ്റൺ എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ ഫസ്റ്റ് ഓപ്ഷനായ സ്ക്രീൻ എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്ത് അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോകുന്നതാണ്. വീണ്ടും നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലെ സൂം ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് പരമാവധി ഒന്ന് സൂം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എവിടെ ഏത് പൊസിഷനിലേക്കാണോ നമുക്ക് ആ ഒരു എസ് എഫിൻ്റെ ലോഗോ കൊണ്ടുപോയി വെക്കേണ്ടത് ഞാൻ ഈ ഒരു പൊസിഷനിലേക്കാണ് കൊണ്ടുപോയി വെക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് നിങ്ങൾ ലോഗോ കൊണ്ടുപോയി വെക്കുക. നിങ്ങൾക്ക് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെ നെയിം ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഒരു ലോഗോ അത്രയും നിങ്ങൾ പരമാവധി പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കുക. ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇമേജ് ആൻഡ് വീഡിയോ സെക്ഷനിൽ പോയിക്കൊണ്ട് സാഹിത്യോത്സവൻ്റെ ഒരു ഫോണ്ട് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്തു പോകുന്നതിന് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ലൈറ്റൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അതായത് സ്ക്രീൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വീണ്ടും നമ്മൾ ഈ എത്ര അതിൻ്റെ സൂം മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനായ സൂം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ കറക്റ്റായിക്കൊണ്ട് എത്ര നമുക്ക് വേണം ആ ഒരു പൊസിഷനിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു സൂം കുറച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ആ ഒരു ഭാഗമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു മൂന്ന് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ ആ ഒരു മൂന്ന് ലോഗോവും ഫോണ്ടും അതൊക്കെ നമ്മൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഏറ്റവും സ്റ്റാർട്ട് എൻഡിങ്ങിലേക്ക് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ 30 സെക്കൻഡിലേക്ക് എക്സ്റ്റെൻഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് വൈറ്റാക്കി കൊടുക്കുക. വൈറ്റായി കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും അതിലേക്ക് അതൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമത്തെ റൊട്ടേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു 130 ഒരു പി എക്സ് എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ കറക്റ്റായി കൊണ്ട് ആ ഒരു ഷേപ്പിനെ നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായി കൊണ്ട് ആ ഒരു പൊസിഷനിലേക്ക് ഏത് പൊസിഷനിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ആ ഒരു പൊസിഷനിലേക്കാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. വീണ്ടും പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് കളർ ആൻഡ് ഫില്ല് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി വൈറ്റ് കളർ കൊടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സൂം ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു 130 ആ ഒരു പോയിന്റിൽ തന്നെ വീണ്ടും ആ ഒരു ഷേപ്പിനെ നമ്മൾ ക്രമീകരിക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റായി കൊണ്ട് തന്നെ ആ ഒരു രണ്ടാമത്തെ ഷേപ്പിനെയും നമ്മൾ ആദ്യം കൊണ്ടുവച്ചാൽ ആ ഷേപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ കൊണ്ടുപോയി വെക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഷേപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഇത് ഏറെക്കുറെ ഈ ഒരു ഓപ്ഷൻ മനസ്സിലായിട്ടുണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നമ്മളൊരു ഷേപ്പ് കൂടി ആഡ് ചെയ്തു, അതിന് നമ്മളൊരു കളറ് നമ്മൾ വൈറ്റാക്കി കൊടുത്തു. വൈറ്റാക്കി കൊടുത്ത് നമ്മൾ വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഒന്ന് 130 എന്ന് പറയുന്ന ആ ഒരു പി എക്സിലേക്ക് തന്നെ അതിൻ്റെ സൈസ് മാറ്റി. എന്തിനാ നമ്മൾ കറക്റ്റായി കൊണ്ട് ആ ഒരു പി എക്സിലേക്ക് മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ഒരു ലോഗോയുടെ ഒരു ആ ഒരു സ്റ്റാറ്റസിനെ ഭംഗി നമുക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ കറക്റ്റായി കൊണ്ട് ആ ഒരു സൈസ് നമ്മൾ നോക്കുന്നത്. വീണ്ടും ആ ഒരു ലോഗോയും നമ്മൾ ആ ഒരു ഷേപ്പും നമ്മൾ കറക്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് 3 ലോഗോ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് വീണ്ടും നിങ്ങൾ പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യം ഇതിലേക്ക് സാഹിത്യോത്സവൻ്റെ ഒരു ലോഗോയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സൂം ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് പരമാവധി ആ ലോഗോ ഒന്ന് ചെറുതാക്കിക്കൊണ്ട് നമ്മൾ ആദ്യത്തെ ഷേപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ടതുണ്ട്. വീണ്ടും അത് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായി കൊണ്ട് ആ ഒരു ലോഗോ നമ്മൾ ഫസ്റ്റ് ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ എൻ്റെ ലോഗോ കറക്റ്റല്ല, അതിന് നമ്മൾ വീണ്ടും മൂവ് ആൻഡ് സൂം ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായി കൊണ്ട് ആ ഒരു ലോഗോ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് ആക്കി മാറ്റുക. ഇനി നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ലോഗോ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റാക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഒരു കലാലയം ലോഗോണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതും നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സൂം ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഒന്ന് ചെറുതായി കൊടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു രണ്ടാമത്തെ ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി 28th എഡിഷൻ എന്ന് പറയുന്ന ആ ഒരു ലോഗോ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പരമാവധി അതിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് നമ്മൾ ആ ഒരു മൂന്നാമത്തെ ഷേപ്പിലേക്കും കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കുറച്ച് മ്യൂസിക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസിൻ്റെ എഡിറ്റിംഗ് വർക്കുകളാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന പ്ലസ് അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു നമ്മളിപ്പോൾ കൊണ്ടുവച്ച ആ ലോഗോവും കാര്യങ്ങളൊക്കെ നമുക്ക് 30 സെക്കൻഡിൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ നിങ്ങൾക്ക് കൊണ്ട് 30 സെക്കൻഡിലേക്ക് ആക്കണം അതൊക്കെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു 30 സെക്കൻഡിലേക്ക് എക്സ്റ്റെൻഡ് ആയി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് വീണ്ടും പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഷേപ്പ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ സ്ക്വയർ ഷേപ്പ് തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് നിങ്ങൾ വൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 2 ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ഒന്ന് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടുക. ലെങ്ത്ത് ഒന്ന് കൂട്ടിക്കൊണ്ട് നമ്മൾ ആദ്യം 2 ലെയറ് അതായത് നമ്മളുടെ മ്യൂസിക് ഡയഗ്രത്തിൻ്റെ ലെയറും അതുപോലെ തന്നെ ബ്ലാങ്ക് ലെയറും കൊണ്ടുപോയി വെച്ചതിൻ്റെ നടുവിലൊരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് ഈയൊരു വീഡിയോ കൊണ്ടുപോയി ഈയൊരു മോഡൽ ലെയർ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അല്ലാത്തവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ഒരു പൊസിഷനിൽ ഈയൊരു ലെയർ കൊണ്ടുപോയി വെക്കുക, ഈ ഒരു ലൈൻ കൊണ്ടുപോയി വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു അതായത് നിങ്ങൾ മ്യൂസിക്കിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെയുള്ളൊരു ഒരു ഡോട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ലൈൻ നിങ്ങൾ ക്രമീകരിക്കുക. ശേഷം വീണ്ടും നിങ്ങൾ താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിലേക്ക് റൗണ്ട് ഓപ്ഷൻ ഉപയോഗിക്കുക. റൗണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കളർ ആൻഡ് ഫില്ല് ഉപയോഗിച്ചുകൊണ്ട് അതിന് വൈറ്റ് കളർ നിങ്ങൾ കൊടുക്കുക. വൈറ്റ് കളർ നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ഷേപ്പിൻ്റെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചെറുതാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി കറക്റ്റ് എവിടേക്കാണോ നിങ്ങൾക്ക് അത് കൊണ്ടുപോയി വെക്കേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കുക. അത് വീണ്ടും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലോഗോ കറക്റ്റ് ആ ഒരു ലൈനിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ കൊണ്ടുപോയി വെക്കുക, ആ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സർക്കിൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ടും വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അതിന് സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. ആ ഒരു ഭാഗങ്ങൾ രണ്ടും നമ്മൾ 30 സെക്കൻഡിലേക്ക് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുക.
നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാവധാനം ടൈം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ എക്സ്റ്റെൻഡ് 30 സെക്കൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും അടുത്ത എഡിറ്റിംഗ് വർക്കിലേക്ക് നിങ്ങൾ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആനിമേഷൻ കീ ഫസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ ആനിമേഷൻ കീനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ ഏതൊരു ആനിമേഷൻ വർക്ക് ചെയ്യുമ്പോഴും അതിലേക്ക് ആനിമേഷൻ കീ ആഡ് ചെയ്യണം, എങ്കിലേ നമ്മുടെ ആനിമേഷൻ വർക്കൊക്കെ നമുക്ക് അലൈറ്റ് മോഷനിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഏറ്റവും എൻഡിങ്ങിലേക്ക് വന്നിട്ട് അവിടെ നമ്മൾ ഒരു ആനിമേഷൻ കീ ആഡ് ചെയ്യുക. അവിടെ നിങ്ങൾ ആ ഒരു സർക്കിൾ ഷേപ്പിനെ നിങ്ങൾ എൻഡിങ്ങിലേക്ക് തന്നെ കൊണ്ടുവരിക, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുവരിക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ റെഡ് ലൈന് എത്തുന്നവരെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരെ കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും സ്റ്റാർട്ടിങ്ങിലേക്ക് എൻഡിങ്ങിലേക്ക് വരെ നമ്മൾ ആ സർക്കിൾ ഷേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ആദ്യം മുതലൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു സർക്കിള് പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. അപ്പോൾ ഇനി ആ ഒരു സർക്കിളിൻ്റെ കളറ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ആൻഡ് ഫില്ല് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ കളർ നിങ്ങൾക്ക് ആ ഒരു സർക്കിളിൻ്റെ കളർ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമായി വരുന്നത്. അതിന് വേണ്ടി നിങ്ങൾ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി നിങ്ങൾ ടൈം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് വൈറ്റായി കൊടുക്കുക. വൈറ്റായി കൊടുത്തിട്ട് അതിൻ്റെ സൈസൊന്ന് നിങ്ങൾ ജസ്റ്റ് 28 PT എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെച്ചതിന് ശേഷം നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വന്ന ഇഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ആഡ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിക്കൊണ്ട് നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സോറി, മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷനല്ല, ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ടൈം കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ടൈമർ മോഡലിലുള്ള രൂപത്തിലേക്ക് ആ ഒരു ഓപ്ഷൻ വന്നത് നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതൊന്നും നിങ്ങൾക്ക് 30 സെക്കൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ആ ഒരു 30 സെക്കൻഡ് വരെ ആ ഒരു ടൈമിംഗ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു എഡിറ്റിംഗ് ഭാഗമാണ്. അപ്പോൾ ആ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു മ്യൂസിക്കിൻ്റെ ഒരു ബട്ടണാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. വീണ്ടും നമ്മൾ ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു ബട്ടണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ആ ഒരു ബട്ടണ് ആ ഒരു ഭാഗം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിംഗ് വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബട്ടൺ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി ലൈറ്റേൺ സെലക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള ഭാഗവും മൂവായി പോകുന്നതാണ്. ഇനി നിങ്ങൾ കറക്റ്റായി കൊണ്ട് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു ടൂൾ നിങ്ങൾ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നിങ്ങൾ 30 സെക്കൻഡിലേക്ക് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ വന്നിട്ട് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ കറക്റ്റായിക്കൊണ്ട് തന്നെ ഒരു കറക്റ്റ് ഒരു മ്യൂസിക് ഒരു മ്യൂസിക്കൽ രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എത്രത്തോളം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കിന് അതുപോലെ തന്നെ അതിനൊക്കെ എഫക്റ്റ് ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇനി ഈ വീഡിയോ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അതിൽ വീഡിയോ സെക്ഷനിൽ പോയി നിങ്ങൾക്ക് എത്ര ക്വാളിറ്റിയിൽ ഈ വീഡിയോ സേവ് ചെയ്യണം അത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ അതിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അത്രയും ക്വാളിറ്റിയിൽ പരമാവധി സേവ് ചെയ്യാൻ ശ്രമിക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ സേവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രിപ്പയറിംഗ് ടു എക്സ്പോർട്ട് എക്സ്പോർട്ടിംഗ് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്ത് പോയി ആ ഒരു വീഡിയോ കംപ്ലീറ്റായി സേവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള എല്ലാ വീഡിയോയും പറയുന്നത് പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.